പി കൃഷ്ണപിള്ള ദിനത്തോടനുബന്ധിച്ച് പാലിയേറ്റീവ് ദിനാചരണങ്ങളുടെ ഭാഗമായി സാന്ത്വന പരിചരണം അർഹിക്കുന്നവരുടെ വീടുകളിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ MLA നേതൃത്വത്തിൽ സന്ദർശിച്ചു. പ്രിയപ്പെട്ടവർക്ക് IRPC നേതൃത്വത്തിൽ സ്നേഹോപഹാരങ്ങളും ശൈലജ കൈമാറി. മട്ടന്നൂർ താഴെപ്പഴശ്ശി മേഖലയിലായിരുന്നു സന്ദർശനം. സഖാക്കളുടെ സഖാവെന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റുമായ പി കൃഷ്ണപിള്ളയുടെ ഓർമ്മകൾ നിറയുന്ന August 19 IRPC നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനമായാണ് ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് KK ശൈലജയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ പരിചരണം അർഹിക്കുന്നവരുടെ വീടുകളിൽ സന്ദർശനം നടത്തിയത്. കറിയെല്ലാം കേസം മൂന്നാക്കും. ചോറ് മാത്രം മിച്ചത്തുനിന്ന് കൊണ്ടേച്ച് ഇതേ പോലെ കാശ് നമുക്ക് മൂന്നാക്കല്ലേ കൊണ്ടുപോകും. മുടിക്കല്ലേ കൊണ്ടു ഉച്ചക്കാരുമില്ലല്ല കൂടെ ആരല്ലേ ഉള്ളത്? എന്താ മക്കൾ ഇഷ്ടം പറയാം. ഒരു കല്യാണം കഴിഞ്ഞില്ലേ? വീടില്ല രണ്ടാളോടും കഴിക്കാൻ മേടിച്ച് കഴിക്കുന്നില്ല. സന്ദർശനം നടത്തിയയിടങ്ങളിൽ മിക്കവാറും പ്രായം തളർത്തിയ ശരീരവും യൗവനമുള്ള മനസ്സുമായി കഴിയുന്നവരെയാണ് കണ്ടത്. പാർവതി അമ്മ ടീച്ചറെ കണ്ട് കുശലം പറയാൻ തുടങ്ങി. അതിനിടയിൽ ടീച്ചർ ഒരു സ്നേഹസമ്മാനം അമ്മയ്ക്കായി മാറി. പിന്നീട് ഓർമ്മകളിലെ വിപ്ലവീര്യമുള്ള പാട്ടാണ് ടീച്ചർക്ക് അമ്മ പാടി നൽകിയത്. ഒന്നര വയസ്സിലോ എൻ്റെ അമ്മ ചാത്തു അച്ഛന തന്നെ വളർത്തി വന്നു. പതിനഞ്ചാമത്തെ വയസ്സുകാലം എട്ടാം താരമങ്ങു പാസാകുന്നു. മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ നേതാവായി നെല്ലുനീരോടാതെ നേരം വന്നു വളഞ്ഞല്ലോ ഉണ്ടകളും ഇതു മരത്തോടു കെട്ടിയോന. അന്നേരാനന്ദൻ പറയുന്നുണ്ട് വിട്ടേക്കു വിട്ടേക്കു സോദരേ. പ്രായം തളർന്നുണ്ടെങ്കിലും പാർവതി അമ്മയെ പോലെ ഇന്നും നരബാധിക്കാതെ മനസ്സുമായി കഴിയുന്ന ഒരുപാട് പേർക്ക് സന്ദർശനം ഏറെ സന്തോഷമാണ് നൽകുന്നത്. അവരുടെ വാക്കുകളും പഴയകാല ഓർമ്മയും നമുക്ക് വലിയ മുതൽക്കൂട്ടാണെന്ന് ശൈലജ പറഞ്ഞു. പാലിയേറ്റീവ് കെയർ സംഘടനയുടെ IRPC ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന വോളണ്ടിയർമാർ എൻ്റെ കൂടെയുണ്ട്. മഹിളാ അസോസിയേഷൻ്റെയും DYFA ഒക്കെ പ്രവർത്തകർ എൻ്റെ കൂടെയുണ്ട്. CPIM പ്രവർത്തകരുണ്ട്. ഞങ്ങളെല്ലാം ചേർന്ന് ഇന്ന് കുറേയേറെ വീടുകൾ സന്ദർശിച്ചു. ബെഡ്റിഡനായിട്ട് കിടപ്പ് രോഗമായിട്ട് കടന്നു പോകുന്ന എല്ലാവരും ഞങ്ങളെപ്പോലെ നേരത്തെ ഈ സമൂഹത്തിന് വേണ്ടി നാടാകെ ഇറങ്ങി നടന്നിട്ടുള്ള ഞങ്ങൾക്കൊക്കെ ആവേശം പകർന്നു തന്നിട്ടുള്ള പ്രവർത്തകരും അതുപോലെ അയൽക്കാരും ഒക്കെയാണ്. അവർക്ക് ഏറെ ദൂരം നടന്നു പോകാൻ കഴിയാത്ത അവസരത്തിൽ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തകർ അവരെ സന്ദർശിച്ച് ആവശ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇന്ന് ഞങ്ങൾ ഇവരെല്ലാം ഒന്ന് സന്ദർശിച്ച് അവർക്കും ഞങ്ങൾക്കും മനസ്സിന് ആശ്വാസവും സന്തോഷവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഓപ്രീത, പ്രമിജ ഷാജി, PK സജീവൻ, ബിന്ദു, ഉണ്ണികൃഷ്ണൻ, ശൈലജ, സുരഭി, അംബുജാഷി തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമീക ന്യൂസ്, മട്ടന്നൂർ.